എല്ലാവരെയും ഏൽപ്പിച്ച കേരളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ തീയൽ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണിത്. അതിൻ്റെ സാധനങ്ങൾ എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം ഓൾറെഡി മുറിച്ച് ഇതിനകത്തിട്ടു. ഇത് വെള്ളത്തിനകത്തിട്ടാ അല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറും. സോ അതിനകത്ത് ഞാൻ രണ്ടെണ്ണം ടൈം സേവ് ചെയ്യാനായിട്ട് ഓൾറെഡി മുറിച്ചിട്ടു. എൻ്റെ ഇത് മൂന്നാമത്തേത്. ഇത് ഞാൻ ഇങ്ങനെ നീളത്തി മുറിച്ച് ഞാനിത് ലോങ് വേയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. മുറിച്ച് കഴിഞ്ഞാൽ ഒന്ന് വെള്ളത്തിലിടണം, അല്ലെങ്കിൽ ഇതിൻ്റെ കളറങ്ങ്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ. ഇത് ഞാൻ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഫ്രഷ് തേങ്ങയാണ്. അതിൻ്റെ കൂടെ രണ്ട് ചെറിയ ഉള്ളിയിടുക, അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ ഒണിയന്. ഞാനത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ സവാള ഒരു കറി ലീവ്സ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ളതാണ്. ഒരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഞാനിപ്പം കാണിക്കാം. ഐറ്റംസ് ആദ്യം കാണിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വഴറ്റാനായിട്ടുള്ളത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, രണ്ട് ഗാർലിക്, ഒരു കറി ലീവ്സ്, ഒരു മീഡിയം സവാള, മൂന്ന് പച്ചമുളക്, അതിൻ്റെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട മസാലകൾ, ഇത് നമ്മുടെ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂണുണ്ട്, ഇത് ബ്ലാക്ക് പെപ്പർ അത് ഒരു ടീസ്പൂണ്, ഇത് നമ്മുടെ കൊറിയാന്തർ പൗഡർ അതും ഒരു ടേബിൾ സ്പൂണ്, ടൂമറിക്ക് മഞ്ഞൾ ഹാഫ് ടീസ്പൂൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുളി. ഇവിടെ കിട്ടുന്നത് ഈ ടാമറിൻ പേസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ളത് ഒരു നെല്ലിക്ക വലുപ്പത്തിലിട്ടിട്ട് അത് സോക്ക് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇവിടെ കിട്ടുന്നത് ഈ ടാമറിൻ പേസ്റ്റ് ആയതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ഞാനിതെടുത്ത് ഒരു കപ്പ് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് അത് ഞാൻ കാണിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് വറക്കുന്നത്. കടുക് വറക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ തേങ്ങാവെള്ളി, കോക്കനട്ട് ഓയിൽ, ഇത് ഹാഫ് ടീസ്പൂൺ കടുക്, ഹാഫ് ടീസ്പൂൺ നമ്മുടെ ഫെനിഗ്രീക്ക്, പിന്നെ ഒരു കറി ലീവ്സ്, കരിയാപ്പിൻ്റെ ഇല, പിന്നെ രണ്ട് ഹോൾ ചില്ലി. അത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. ഞാനിപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ അങ്ങ് വറക്കാം. തേങ്ങ വറക്കാനായിട്ട് ഞാൻ ഈ ഫുഡ് പ്രോസസ്സിൽ ഇട്ട് ഒന്ന് അടിക്കാൻ പോവുക എന്ന് വെച്ചാൽ അത് ഈവനായിട്ട് നമുക്ക് വരും. ചില തേങ്ങ ചിലപ്പം വലുപ്പവും ചെറുപ്പവും ഉണ്ടല്ലോ. അപ്പം അത് ഞാനകത്തിട്ട് ഒരു രണ്ട് ഇത് ഒരുപോലെ വരാനായിട്ട് ഇട്ടടിച്ചതാണ്. ഇത് ഒന്നര കപ്പ് തേങ്ങയാണ്. വെള്ളത്തിൻ്റെ കളർ തന്നെ ഒരു വ്യത്യാസം. നമുക്ക് ഇങ്ങനെ ഡ്രെയിൻ ചെയ്യാം. നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ തേങ്ങ വറക്കാം. ഇത് പാൻസ് ഇടാകുമ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ തേങ്ങ വെളിച്ചണേ, കോക്കനട്ട് ഓയിലാണിത്, ചൂടായി വരുന്നുണ്ട്. വൺ ടീസ്പൂൺ ചൂടായി വരുമ്പോൾ നമ്മുടെ തേങ്ങ അതിനകത്തോട്ട് ഇടണം. അതിൻ്റെ കൂടെ രണ്ട് ചെറിയുള്ളി, അതിന് പകരം ഞാൻ രണ്ട് നമ്മുടെ ഒണിയന് രണ്ട് ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ ഒരു കറി ലീവ്സ്. കറിയാപ്പില നല്ലതാണ്, നമ്മൾ വറക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും കിട്ടും. അത് വറുത്ത് വരുമ്പോഴാണ് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ മഞ്ഞൾ, കുരുമുളക് പൊടി, അത്തരം സാധനങ്ങൾ മൂത്ത് വരുമ്പോൾ നമുക്കിടാം. ഇത് വറക്കുന്നതിനിടയിൽ ഇതിൻ്റെ പുളി ഞാൻ എടുക്കാൻ പോവാണ്. വൺ ടേബിൾ സ്പൂണ്, ഇത് ലിക്വിഡായിട്ടുള്ള പേസ്റ്റ് പോലുള്ളതാണ്. ഇത് ഒരു കപ്പ് വെള്ളത്തിനകത്ത്, പിന്നെ ഒരു കപ്പ് വെള്ളം, ഇത് വാം വെള്ളമാണ്. നമുക്ക് നമ്മുടെ വഴുതനങ്ങ വഴുതി വരുമ്പോൾ നമുക്ക് അത് ചേർക്കാം. അപ്പോൾ ഇതാദ്യം നമ്മുടെ തേങ്ങ വറുത്ത് ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ വഴുതനങ്ങ വഴറ്റിയിടാം. നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ഇടാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, നമ്മുടെ മഞ്ഞൾപ്പൊടി. അപ്പോൾ
I will put a little bit of water. Moon the teaspoon. We will put it in the middle. I will put a little bit of a cup. We have to make a little bit of a mess. I'm not sure. I'm going to go to the next one.
എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിള്ളേർക്ക് ഇത് ചെയ്താൽ മതി, ആൻസർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.